കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു അനുഗ്രഹീതമായ വിശുദ്ധ പകലിൽ വിശുദ്ധ സഹായകമായി കൂടി വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു കർത്താവിൻ്റെ ബഹുമാന്യദാസന്മാർ അകതിരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രത്യേകമായ സ്നേഹവും മനനവും അറിയിക്കുന്നു ശേഷാൽ ദി ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയുടെ സീനിയർ പാസ്റ്ററും പ്രസിഡന്റുമായിരിക്കുന്ന കർത്താവിൻ്റെ ബഹുമാന്യദാസൻ പാസ്റ്റർ ജോയ് ചാണ്ടി ചായൻ കുഞ്ഞോളം മാമ അതുപോലെ ചർച്ച കോടതി സഭയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി എ അബ്രഹാം ഈ യു എ കോർഡിനേറ്ററായിട്ട് നീക്കുന്ന കർത്താവിൻ്റെ ബഹുമാനിദാസൻ പി ജെ തോമസ് ഈ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ നയനാൻ കെ ജോസഫ് മറ്റ് എല്ലാ ദൈവദാസന്മാർ ദൈവമക്കളിൽ ഏവർക്കും വലിവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യവും കൂടെ സ്നേഹവും വന്ദനവും അറിയിക്കുക ഇങ്ങനെ ഒരു വിശുദ്ധ സഭായോഗം എനിക്ക് ആദ്യമായിട്ടാണ് ഒരവസരം വന്നുകൂടിയത് അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നാട്ടിലായിരിക്കുമ്പോൾ കല്ലുമല ദൈവസഭയിലായിരുന്ന സമയത്ത് നാട്ടിലുള്ള എല്ലാ സഭകളുമായിട്ട് ചേർന്നുള്ള സഭായോഗത്തിൽ സംബന്ധിപ്പാനും സങ്കീർത്തന ശുശ്രൂഷകളൊക്കെ ചെയ്യുവാനും ദൈവം അവസരം ഒരുക്കി തന്നിരുന്നു എന്നാൽ ഒരു അവസരം തന്നതോർത്ത് ലഭിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവ് ഈ പകലിൽ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കണം നാം ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ടത് നമ്മൾ പാട്ടുകൾ പാടുന്നു കോയറ് അത് നമുക്ക് വേണ്ടി അവർ നമ്മളെ കൂടി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഒന്നിച്ചാണ് പാടുന്നതും ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും എല്ലാം ഇന്ന് മഹത്വാനായ ദൈവം നമ്മുടെ നടുവിലുണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൂതസഞ്ചയങ്ങളും എഴുന്നള്ളി വന്നിരിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലമെന്ന് പറയുന്നത് ആ ഒരു പ്രാർത്ഥനയോടെ ആ ഒരു ചിന്തയോടെ ആ ഒരു കാഴ്ചപ്പാടോടെ നാം ദൈവ സ്ഥിതിയിലായിരിക്കുന്നെങ്കിൽ കർത്തൃവൃത്യന്മാരിൽ കൂടെ ഒക്കെ ദൈവമായ കർത്താവ് നമ്മോട് സംസാരിക്കുവാൻ ഇടയായിത്തീരും നാം കേട്ട് അനുഗ്രഹം പ്രാപിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കിടവരുത്തും സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ ശക്തിയോടെ കർത്താവിനെ സ്വദിച്ചാട്ടെ ദൈവമക്കളെ നമുക്ക് സന്തോഷിപ്പാൻ ഉള്ളതുപോലെ ലോകത്തിൽ ഒരു ജനതയ്ക്കും സന്തോഷിപ്പാൻ കഴിയത്തില്ല പ്രതികൂലത്തിന്റെയും പ്രശ്നങ്ങളുടെയും എല്ലാം നടുവിലും നമ്മെ പോലെ പോകുന്ന അനേകർ തകർന്നടിയുമ്പോൾ നമുക്ക് അതേ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുമ്പോൾ ഒരു സ്തുതി കൊണ്ട് ഒരു ആരാധന കൊണ്ട് ഒരു പ്രാർത്ഥന കൊണ്ട് ദൈവം നമ്മെ ശക്തീകരിച്ച് നമ്മുടെ ഭാരം മാറ്റിയവരായി നമ്മുടെ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞവരായി നമ്മുടെ തോളിൽ നിന്ന് ചുമട് നീക്കിയവരായി ഈ ദൈവം നമ്മെ പറഞ്ഞയക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ് അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ ധാരാളം വകയുണ്ട് സ്തോത്രം ഞാൻ ഇങ്ങനെ പറയാറുണ്ട് സന്തോഷിക്കാനായിട്ട് നമുക്ക് വളരെ കാര്യങ്ങളുണ്ട് അത് ഒന്നൊന്നായി ചിന്തിക്കാൻ ചിന്തിക്കാനൊക്കത്തില്ല ലഭിച്ചു തന്നിരിക്കുന്ന സമയത്തിന് ഒരു മിനിറ്റ് മുമ്പ് ഞാനിരിക്കുന്നതായിരിക്കും കാരണം അങ്ങനെ ഈ മീറ്റിംഗ് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് ശരിയായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ സ്തോത്രം ഒന്ന് ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നാം സന്തോഷിക്കണം ആവർത്തന പുസ്തകത്തിൽ അതേ നമുക്ക് കണ്ടനായിട്ട് ആ പന്ത്രണ്ടിൻ്റെ ഏഴാം വാക്യത്തിലുണ്ട് ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നിങ്ങൾ ദൈവസന്നിധിയിൽ സന്തോഷിക്കണം എന്നാൽ പുതിയ നിയമ ദൈവസഭയ്ക്ക് ആ ഭൗതിക നന്മകളുടെ സന്തോഷമല്ല ദൈവം തന്നിരിക്കുന്നെന്ന് നാം മറന്നു പോകരുത് എഫ് ലേഖനം ഒന്നിന്റെ മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട് സ്വർഗത്തിലെ സഖല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മെ നമുക്ക് കർത്താവിൽ സന്തോഷിക്കാനായിട്ട് കഴിയുന്നു സ്തോത്രം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എഴുപത് ശിഷ്യന്മാരെ ഇങ്ങനെ പറഞ്ഞയച്ചു സുവിശേഷനായിട്ട് അവർ സുവിശേഷമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അവർ മടങ്ങി വന്നു വന്നിച്ച് കർത്താവിനോട് ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു കർത്താവ് ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു അവരുടെ ജീവിതത്തിൽ ഭൂതമൊന്നും കീഴടങ്ങിയ പരിപാടിയൊന്നും അതിന് മുമ്പ് നടന്നിട്ടില്ല ഈ കർത്താവിൻ്റെ നാമത്തിൽ അവർ കടന്നു പോയപ്പോൾ ആ ശുശ്രൂഷയിൽ ഭൂതങ്ങളെല്ലാം കീഴടങ്ങി അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് പാമ്പുകളെയും േളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല വിശ്വസിക്കുന്നുണ്ടോ ദൈവമക്കൾ അതുകൊണ്ട് പാമ്പിനെയും പാമ്പിനെ പറയുന്നവരെയും അത് ഇതും പറഞ്ഞ് ഭയപ്പെടുന്നവരെയും നാം പേടിക്കേണ്ട കാര്യമില്ല അതിനേക്കാൾ ഉന്നതനും ഭയങ്കരനുമായ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത് അത് നമുക്ക് ഭയപ്പെടേണ്ടതിന്റെ കാര്യമില്ല സ്തോത്രം പക്ഷേ കർത്താവ് പറഞ്ഞു നിങ്ങൾ അതുകൊണ്ട് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ അല്ല സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതോർത്ത നിങ്ങൾ സന്തോഷിക്കണം സന്തോഷിക്കാൻ പറ്റുന്നവരെല്ലാം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് സ്തോത്രം അപ്പോൾ നമുക്ക് അതാ ഞാൻ പറഞ്ഞത് നമ്മളോളം ഭാഗ്യവാന്മാർ ഈ ലോകത്തിലുണ്ടോ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടെന്ന് ഉണ്ടെന്ന് നമുക്കൊരു ഉറപ്പുണ്ടാകണം അത് നമ്മൾ വിശ്വസിക്കണം അത് ഉണ്ടോ ഇല്ലയോ എന്ന് നാം ആത്മശോധന ചെയ്യണം പേരെഴുതിയത് കൊണ്ടൊന്നും അവിടെ കാണണമെന്ന് നിർബന്ധമില്ല കാരണം മറ്റുപദേശം പറയുന്നത് പോലെ പേരെഴുതിയാ പിന്നെ ഒരിക്കലും വെട്ടത്തില്ലെന്നൊന്നും ഭജനം പറഞ്ഞിട്ടില്ല ഹാ വെളിപ്പാട് പുസ്തകം മൂന്നിന്റെ അഞ്ചാം വാക്യത്തിലുണ്ട് ഞാൻ എന്നെ ജയിക്കേ ഞാൻ പ്രവർത്തിച്ച അഞ്ചാം എന്ന് വായിച്ചേ വെളിപ്പാടെ മൂന്ന് മൂന്നിന്റെ അഞ്ചാം ബാക്യം പെട്ടെന്ന് ആ ആ ആട്ടോ നന്നായിട്ട് വായിച്ചതിനായിട്ട് കർത്താവിന് സ്വാത്രം ചെയ്യുന്നു മായിക്കില്ലേല്ലോ എന്താ കൊഴപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ സ്വത്രം അവന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അപ്പൊ വായിച്ചു കളയാനുള്ള സാധ്യതയുണ്ടെന്ന് സ്തോത്രം വായിച്ച് കളയത്തില്ലെന്ന് പറയുന്നെങ്കിൽ മായച്ച് കളയാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഓർത്തു കൊള്ളണം സ്തോത്രം എൻ്റെ പേര് അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള ആ ഒരു ആത്മശോധന എപ്പോഴും നമുക്ക് തീരും ഞാൻ മുന്നോട്ട് പോകട്ടെ ഈ സങ്കീർത്തനം അതിലേക്ക് നമുക്ക് കടന്നു വരാം അതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കാൻ ദൈവ തന്നിധ്യയില്ല സ്തോത്രം ഇങ്ങനെ അങ്ങ് വായിച്ചാൽ ഇത് ഒരു മണിക്കൂർ അങ്ങ് പോകും സ്തോത്രം 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 ദൈവമേ നീ ദൈവം പ്രിയപ്പെട്ടവരെ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയാൽ ഈ സങ്കീർത്തനം രണ്ട് നിലയിൽ ഇതിനെ കുറിച്ച് പശ്ചാത്തലം പറയുന്നുണ്ട് ഒന്ന് ഷൗലിന്റെ കാലത്ത് ഷൗലിനെ ഭയപ്പെട്ട് ദാബിത് ഓടിപ്പോയ സന്ദർഭത്തിലാണ് ഇത് രചിച്ചതെന്നും അതല്ല തൻ്റെ മകനായ അബ്സാലാമിനെ ഭയപ്പെട്ട് താൻ യഹൂദ മരുഭൂമിയിൽ ഓടി പോകുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ച് ചമച്ചതാണെന്നും രണ്ട് രീതിയിൽ ഇതിന് പശ്ചാത്തലം ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പാണ് നല്ല ഒരു സാഹചര്യത്തിലല്ല ഇത് രചിക്കപ്പെട്ടത് സ്വോം പറയാൻ പറ്റുമോ ദോമക്കൾക്ക് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ അതിന്റെ ഹെഡിങ്ങിൽ നമ്മൾ കായിക്കുന്നുണ്ട് അവൻ യഹൂദ മരുഭൂമിയിൽ കൊട്ടാരത്തിൽ ഇരുന്നപ്പോൾ അല്ല ഇത് ചമച്ചത് ഇവൻ ഭാരത്തിന്റെ പ്രയാസത്തിന്റെ ആരുമില്ലാത്ത അവസ്ഥയിൽ യഹൂദ മരുഭൂമിയിൽ അവൻ കിടന്നപ്പോൾ അവൻ ഇത് ചമച്ചെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് അതാണ് നമ്മൾ വായിച്ചു ഒന്നാം വാക്യം ദൈവമേ നീ എന്റെ ദൈവം പ്രിയപ്പെട്ടവരെ സാഹചര്യത്തിന് ഒത്തവണ്ണം മാറിപ്പോകുന്നതല്ല ദൈവവുമായിട്ടുള്ള ബന്ധം സ്തോത്രം നമുക്ക് അനേകരുമായിട്ട് ഉന്നതന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ നമുക്കുള്ളത് നല്ലതാ ഇവിടുത്തെ ഏറ്റവും പ്രധാനമുള്ള പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടും നമുക്ക് ബന്ധമുള്ളത് നല്ലതൊക്കെ തന്നെയാ പക്ഷേ അതൊക്കെ ഇവിടം കൊണ്ട് തീരുന്ന ബന്ധമാണ് ദൈവവുമായിട്ടൊരു യഥാർത്ഥ ബന്ധം എനിക്കും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് സാഹചര്യത്തിനൊത്തവണ്ണം പോകുന്നതല്ല ഭാരം വരുമ്പോൾ ഇട്ടിട്ട് പോകുന്നതല്ല വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഈ മരുഭൂമിയിൽ കിടന്നുകൊണ്ട് ദാബിത് ചമച്ചതാണ് അല്ലെങ്കിൽ മരുഭൂമിയിലെ സന്ദർഭത്തിൽ ചമച്ചതാണ് ഈ സങ്കീർത്തനം ഞാൻ പറഞ്ഞല്ലോ നമുക്കൊക്കെ പ്രതികൂലങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുന്നത് കുറച്ചും കൂടെ വെളിപ്പാട് കൂടുതൽ കിട്ടാനാ ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ കഷ്ടതകളും ഭാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ദൈവത്തോടെ കൂടുതൽ അടുക്കുമ്പോൾ പുതിയ വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കാൻ ഇടയായിത്തീരും രണ്ട് കാര്യം ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ പറയാ യൽ പ്രവാചകന് വെളിപ്പാടുകൾ കിട്ടിയത് അതിന്റെ തനിക്ക് ചില വെളിപ്പാടുകളും വരാൻ പോകുന്ന സംഭവങ്ങളും ഒക്കെ പ്രവചനങ്ങളും ഒക്കെ കിട്ടിയത് കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളുടെ നടുവിൽ ഇരിക്കുമ്പോഴാണ് ദിവ്യ ദർശനങ്ങൾ കൊടുത്തത് മനസ്സിലാവുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ ശ്രുതിക്കുന്നു ദൈവവേദിലെ ഞാൻ കഷ്ടതയിലായത് ഏറെ ഗുണമായി നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ അതെനിക്കിടയാക്കിയല്ലോ ഇടയാക്കിയല്ലോ ഇരിക്കുന്ന ജനത്തിന് തിമിരം നിൽക്കയില്ല വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്വോത്നം ചെയ്താട്ടേ

സ്തോത്രം സ്വോത്രം യോഹന്നോസ്തുലൻ നമുക്കറിയാം വെളിപാട് പുസ്തകം നാലാമധ്യായത്തിൽ താൻ പത്മോസിന്റെ ഏകാന്തതയിൽ അവിടെ കിടക്കുമ്പോൾ ആരുമില്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ കാർത്തൃ ദിവസത്തിൽ ആത്മവിവശനായപ്പോൾ പുതിയ പുതിയ വെളിപ്പാടുകൾ എല്ലാം യോഹന്നാന്റെ മേൽ കൊടുത്തു അപ്പോൾ ആ അവൻ ഇങ്ങനെ നോക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണാം നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം പെട്ടെന്ന് വായിച്ചേ വെളിപ്പാട് അല്ലേ ലുഹാ സോർഗത് ഇത് എപ്പടാ കാണുന്നത് ആ കഷ്ടതയുടെ നടുവിൽ കടന്നുകൊണ്ട് കാണുകയാണ് സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു ഞാൻ ഓടിച്ചു പറയട്ടെ അവൻ അവിടെ ഒരു സിംഹാസനവും കാണാനിടയായി അതിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ പറയട്ടെ യോഹന്നാനെ നീറോ ചക്രവർത്തിയോ ഡൊമിനീഷ്യൻ ചക്രവർത്തിയോ ആണ് നാട് കടത്തിമോസിൽ വിട്ടതെങ്കിലും ഈ ചക്രവർത്തിയുടെ മേൽ അധികാരമുള്ള ഒരു സ്വർഗത്തെ യോഹന്നാനെ നീ നോക്കിക്കോ ആ നിന്നെ കൈവിടുന്ന ദൈവമല്ല എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു സ്ത്രോത്ര ഹലേലു അപ്പോൾ ദിവ്യ ദർശനങ്ങൾ കണ്ട് അവനെ ധൈര്യപ്പെടുത്തിയ ദൈവം അതിന്റെയൊക്കെ കാരണമെന്ന് പറയുന്നത് ആ കഷ്ടതയുടെ നടുവിലും ആത്മവിവശനായി പ്രാർത്ഥിപ്പാൻ ഒരു യോഗനാൻ കഴിഞ്ഞത് ദൈവവുമായിട്ടുള്ള ഒരു നല്ല ബന്ധമാണ് കരങ്ങളുരുത്തിക്കാർ തന്നെ സൂചിച്ചാട്ടെ പൗലോ സഭോസ്തലൻ പറയുന്ന ഒരു കാര്യം അതിനോട് ചേർന്ന് നമുക്കൊന്ന് വായിക്കാം പ്രവർത്തിയുടെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം കാര്യവും പശ്ചാത്തലവും ഒക്കെ വിവരിക്കേണ്ടതാണെങ്കിലും പറയട്ടെ സ്തോത്രം ആ റോമൻ യാത്രയിൽ പൗലോസിന്റെ വാക്ക് കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു യാത്ര മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ ആ കപ്പലിനകത്തുണ്ടായിരുന്നു മറ്റുള്ളവരെക്കാൾ ഉപരിഹായി ദൈവവുമായിട്ട് ഒരു അടുത്ത ബന്ധമുള്ള ഒരു പൗലോസ് ആ കപ്പലിനകത്തുണ്ടായിരുന്നു സ്തോത്രം ഇത് തകരുമെന്നും ഇത് ഈ വഴി യാത്ര പ്രശ്നമാണെന്നും അറിയാവുന്ന പൗലോസ് ആദ്യം ഇത് പറഞ്ഞെങ്കിലും അധികാരികളൊന്നും കേട്ടില്ല പക്ഷേ ഈ കപ്പൽ ആടി ഒലഞ്ഞപ്പോഴും ദൈവസന്നിധി ഹൃദയം പകർന്ന ഒരു ഭക്തൻ അതിനകത്തുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ പരിശുദ്ധനായ ദൈവം നിന്നോട് സംസാരിപ്പാൻ ഇടയായിത്തീരും സ്ത്രോത്രം അവർ ഭാരപ്പെട്ടിരിക്കുമ്പോൾ എല്ലാവരും പട്ടിണി കിടക്കുമ്പോൾ പതിനാല് ദിവസമായി സൂര്യനെ കാണാനില്ല ഒരു വല്ലാത്ത അനുഭവത്തിൽ മരണഭീതി അവരെ വേട്ടയാടിയപ്പോൾ ഭക്തന്റെ ഉള്ളിൽ വലിയ പ്രത്യാശ അതുകൊണ്ടാ പറഞ്ഞത് വെളിപ്പാട് കിട്ടിയ പറഞ്ഞു എൻ്റെ ഉടയവനും ഞാൻ സേവ നോക്കിയ വ്യക്തിപരമായ ബന്ധം എൻറെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവം ഈ കഴിഞ്ഞ രാത്രിയിൽ എന്നോട് ഇടപെട്ടു പൗലോസേ നീ മാത്രമല്ല നിന്നോടുകൂടെയുള്ളവരെ എല്ലാം ഞാൻ നിനക്ക് ദാനം തന്നിരിക്കുക സ്തോത്രം പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയപ്പെട്ടവരെ കഷ്ടതയുടെ നടുവിൽ പ്രയാസത്തിന്റെ നടുവിൽ നാം തളർന്നു പോകാതെ നമ്മുടെ ഹൃദയം ദൈവസന്നിധി പകരാൻ നാം തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും ഒരു മറുപടി നമുക്കൊണ്ട് അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ഇവിടെ വായിച്ചത് ദൈവമേ നീ ഒന്ന് ദൈവമായിട്ടുള്ള ശക്തിമത്തായ ഒരു അടുപ്പം വ്യക്തിപരമായ ഒരു ബന്ധം രണ്ടവിടെ കാണാൻ കഴിയുന്നത് ദൈവമേ നീ ദൈവം അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും ബന്ധമുള്ളവൻ പിന്നെ അടുത്ത് ചെയ്യുന്ന എന്താണെന്നറിയാമോ ദൈവത്തെ അന്വേഷിക്കുക സ്തോത്രം സ്തോത്രം ദൈവത്തെ അന്വേഷിക്കുന്നതിന് ഒത്തിരി കാര്യമുണ്ട് അന്വേഷിക്കണം വണ്ണം എന്ത് ചെയ്യണം ദൈവത്തെ അന്വേഷിക്കണം സ്തോത്രം അതിനകത്ത് ഇങ്ങനെ കാണുന്നു എന്റെ നാമം വിളിക്കപ്പെട്ട എൻറെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻറെ മുഖം അന്വേഷിച്ച് നോക്കി അപ്പൊ അന്വേഷിക്കുന്നവൻ എങ്ങനെ അന്വേഷിക്കണം തന്നെ തന്നെ താഴ്ത്തി ദൈവമുഖം അന്വേഷിക്കുമ്പോൾ മറുപടി എങ്ങനെയെന്നാ പറഞ്ഞിരിക്കുന്നേ സ്തോത്രം െ തന്നെ താഴ്ത്തി എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരവും തരും സൂചി കർത്താവിനെ ദൈവകളെ സൗഖ്യവും വിടുതലും ആശ്വാസങ്ങളും എല്ലാം ലഭിക്കുവാൻ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മെ താഴ്ത്തിക്കൊണ്ട് ദൈവമുഖം അന്വേഷിക്കുക സ്തോത്രം ഇനി അന്വേഷിക്കുന്നവൻ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് യഷയ്യാപ്രവചന അൻപത്തി ഒന്നാമധ്യായം അതിൻ്റെ ഒന്നുമുതലുള്ള വാക്യം നീതിയെ പിന്തുടരുന്നവരും യഹോവേ അന്വേഷിക്കുന്നവരുമായുള്ളവരെ ആ അന്വേഷിക്കുന്നവൻ എന്ത് ചെയ്യണമെന്നറിയാമോ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ട് അവിടെ പറഞ്ഞിരിക്കുക ദൈവമുഖം അന്വേഷിക്കുന്നവൻ ഇടയ്ക്കിടയ്ക്ക് ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ മേലോട്ട് കയറുമ്പോൾ ഉയർച്ചയിലേക്കൊക്കെ വരുമ്പോൾ ദൈവമക്കൾ ഓർക്കണം എവിടെ നിന്നാണ് ഞാൻ ഇവിടം വരെ എത്തിയത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ഇവിടം വരെ ഞാൻ എങ്ങനെ എത്തി എന്ന് ചിന്തിക്കാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ആ ഒരു ചിന്ത ദാവിദിനുണ്ടായിരുന്നു അവൻ ഇപ്രകാരം പറഞ്ഞു സ്തോത്രം എന്റെ ദൈവമേ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ഒന്നുമില്ല എൻറെ ഗ്രേഹവും ഒന്നുമില്ല സ്തോത്രം 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 ഇത്രമാത്രം ദൈവസന്നിധി താഴ്ത്തി പറഞ്ഞവനാണ് ദാവീതെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു കാര്യം ഓർക്കണം മുഖം അന്വേഷിക്കുന്നവൻ ഒന്ന് ഓർക്കണം എവിടെ നിന്നാണ് അടുത്ത വാക്കിയോട് വായിച്ചത് എന്റെ ബാക്കി ഭാഗം യെസ് തിരിഞ്ഞു നോക്കണം ഏതൊരവസ്ഥയിൽ ഇത് അബ്രഹാമിനെ കുറിച്ച് അല്ലെങ്കിൽ ആ അബ്രഹാമിന്റെ തലമുറകളെ കുറിച്ച് യഹുദ ജനത്തെ കുറിച്ച് പറയുന്നതാണ് നിങ്ങൾ എവിടെ കടന്നവരാണ് ഏത് അവസ്ഥയിൽ നിന്നാണ് ദൈവം ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നതെന്ന് ഓർത്ത് പിന്തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് പിന്നെയും ദൈവമോഹം അന്വേഷിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ വാക്യം സ്തോത്രം മൂന്നാം വാക്യം സങ്കീർത്തനം മൂന്നാം വാക്യം ആ അടുത്ത വാക്യം ആ സ്തോത്രം നിന്റെ ജയ എന്റെ ആധരങ്ങൾ നിന്നെ സ്തുതിക്കും ഈ സ്തുതിക്കുന്ന കാര്യം പറഞ്ഞാൽ ചിലർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ചിലർ പറയുന്നത് സ്തുതിക്കേ വേണ്ടെന്നാ പറയും സ്തോത്രം ദൈവമക്കളെ സ്തുതി എന്ന് പറയുന്ന ഒരു ആയുധമാണ് സ്തോത്രം സ്തുതി ഒരു ആയുധമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ചിലർക്ക് ഇതങ്ങ് അലർജിയാണ് സ്തുതിക്കേണ്ട സ്തുതിക്കേണ്ടെന്നാ പറയും ദേവാസന്മാരൊക്കെ വചനം ശിശുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് ടച്ച് ചെയ്താൽ സ്തുതിക്കണം നമ്മുടെ ഒരു ആയുധമല്ലേ അത് സ്തോത്രം നമുക്കറിയാം കാലഘട്ടത്തിൽ അമോന്യരും മോബാബ്യരും യഹോഷാബാത്തിനെതിരെ യുദ്ധം ചെയ്യാൻ കടന്നു വന്നു അവരൊന്നിച്ച് ദൈവാലോചന പ്രാപിച്ച അവരിങ്ങനെ മുന്നോട്ട് പോയി അവിടെ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ് എനിക്ക് തോന്നുന്നത് ഇരു ദിനവർത്താന്തെ രണ്ടാം പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമെന്ന് തോന്നുന്നു അവർ ഇങ്ങനെ വിശുദ്ധ അലങ്കാര വസ്ത്രം ധരിച്ച് ആ ഭാഗം വായിച്ചാലും മതി ആ ആ അവന്റെ ദയ എന്തേക്കുമുള്ളതെന്ന് അവര് പാടി ദൈവത്തെ സ്തുതിച്ച് മഹിത്വപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ എന്ന് വായിക്കുന്നെങ്കിൽ അവരുടെ ആരാധന അങ്ങ് വെളിപ്പെട്ടു അവർ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കെതിരെ നിന്ന് ശത്രു പാളയങ്ങളെ തകർക്കത്തക്ക വണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചെങ്കിൽ എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നു നമ്മുടെ ആരാധന നമ്മുടെ സ്തുതികൾ ദൈവസന്നിധി ചെല്ലുമ്പോൾ ശത്രു പാളയങ്ങളിൽ ശത്രുവിന്റെ മണ്ഡലങ്ങളിൽ ഹലേ വലിയ തകർച്ചകൾ ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൈവമക്കളോട് ദൈവ മക്കളോട് പറയുക ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കട്ടെ ദൈവം നല്ലവൻ എല്ലാവർക്കും